എല്ലാവർക്കും നമസ്കാരം. ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫാം വിസിറ്റാണ്. അത്യാവശ്യം പെറ്റ്സും കാര്യങ്ങളും ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ രീതിയിൽ ഒരു ഫാം സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മൾ സിദ്ദീഖ. അപ്പോൾ അവരുടെ ഫാമിൻ്റെ വിശേഷങ്ങൾ അതുപോലെ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് അറിവുകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എൻ്റെ പേര് സിദ്ദീഖ് എന്ന്. കാസർഗോഡ് ജില്ലയിൽ മാടക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദീപാണ്. ഇപ്പം എൻ്റെ അടുക്ക് കുറച്ച് ഒരു മൂന്നാല് പശുവുണ്ട്, കുറച്ച് ബേഡ്സ് ഉണ്ട്, ആഫ്രിക്കൻ ബേഡ്, കൊക്ടെയിൽ, പിന്നെ ഫാൻസി ഫിഷിനെ വളർത്തുന്നുണ്ട്, പ്രാവുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. ഒരു ചെറുകിട കർഷകനായിട്ട് ഇങ്ങനെ വളരാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ നമ്മുടെ സിദ്ദീഖയുടെ ഫാം വരുന്നത്, പേര് വരുന്നത് സിഫാരി എന്നാണ്. അപ്പോൾ നമ്മുടെ പയ്യന്നൂരിനടുത്താണ് നമ്മുടെ ഈ സിദ്ദീഖയുടെ ഫാം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഫാമാണ്. നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് ദോഷമാവുന്ന രീതിയിലോ അങ്ങനെയുള്ള രീതിയിലല്ലാണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വൃത്തിയോടുകൂടിയാണ് സിദ്ദീഖൻ്റെ ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഉള്ള സ്ഥലത്ത് എങ്ങനെ നല്ലൊരു ഫാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് സിദ്ദീഖയുടെ ഈ ഒരു ഫാം. അത്ര വലിയ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നും വേസ്റ്റാക്കാതെ വൃത്തിയോടുകൂടി എങ്ങനെ നമ്മളൊരു ഫാം പരിപാലിക്കാം, അത് നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരാളാണ് എങ്ങനെ ഫാം പരിപാലിക്കുക എന്നുള്ളവർ ചിന്തിക്കുന്നവർക്ക് ഇത് സിദ്ദീഖാനും ഒരു ഉദാഹരണമായിട്ട് തന്നെ എടുക്കാം. കാരണം ആ ഒരു രീതിയിലാണ് മൂപ്പര് ഫാം വൃത്തിയാക്കലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒന്നും വേസ്റ്റായി പുറത്ത് കളയേണ്ട രീതിയിലല്ല മൂപ്പര് ചെയ്യുന്നത്. എല്ലാം നല്ല രീതിയിൽ ഒന്ന് മറ്റൊന്നിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് മൂപ്പരുടെ ഫാം സെറ്റപ്പ് ഉള്ളത്. അപ്പം മൊത്തമായിട്ട് എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് സിദ്ദീഖാനോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാം. ഇത് നമ്മളെ സുന്ദര കുട്ടി ജേഴ്സിയാണ്, നമ്മളെ ഓമന ഇത്. കാരണം അതിൻ്റെ ഒരു ജേഴ്സിൻ്റെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഇതാണ്, ബ്രീഡാണ് ഇത്. ഇതാണ് എൻ്റെ അടയാളം. അതിൻ്റെ ഒരു വൈറ്റ് ഇത് ഒരു ചൊട്ട ചൊട്ട നല്ല ജേഴ്സിക്ക് ഉണ്ടായിരുന്നാണ് ഇത് ചൊട്ട. പിന്നെ ഇത് നമ്മളെ സിന്ധി പശുവാണ്. ഇപ്പൊ ഇവിടെ ലെയറായിട്ട് കാണുന്ന ഒരു പശുവാണ്, ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പം അത് കാരണം കാണുന്നില്ല, നമ്മൾ ചെറിയ കുട്ടീനെ വാങ്ങി വളർത്തിയാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ പ്രശ്നങ്ങളില്ലാത്തൊരു ഇതാണ്, കാരണം നല്ല താട, പിന്നെ പഴയ മോഡൽ, പഴയ പണ്ട് എല്ലാ വീട്ടിലുകളിലും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇത് ലെയറായിട്ടേ കാണുന്നില്ല, ഇത് അപൂർവത്തിൽ അപൂർവമായിട്ടേ കാണുന്നില്ല, ആരുടെയും അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് നല്ല അൻസരണയാണ്. പേര് ബബ്ലു എന്നാണ് ഇതിൻ്റെ. ക്രോസിങ് കഴിഞ്ഞേരം കിട്ടിയ കുട്ടിയാണ് രണ്ടാമത്തെ കുട്ടി. അപ്പം ഇത് ചെന പിടിപ്പിച്ചിട്ടുണ്ട്, മൂന്ന് മാസം ഗർഭിണിയാണ്. ഇതിൻ്റെ പേര് പേരാണ് കൊടുക്ക്, ഇബ്ളു. ഇബ്ളു ഇബ്ളു എന്നാ പേര്. അപ്പം എല്ലാ ഈനും നമ്മുടെ വീട്ടിൽ പേരുണ്ട്, ഇബ്ളു, ഇമ്പു, ബബ്ളു, ഇങ്ങനെയാ വരുന്നത്. ഇത് വെള്ളെണ്ണ, നല്ലെണ്ണ, നല്ലെണ്ണ. ആദ്യം പശുവിനെ കുളിപ്പിക്കുക, കുളിപ്പിച്ച് ഒരു പലയിട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് എണ്ണ എല്ലാം തടകി മസാജ് അതിന് കൊടുത്ത് അകിട്. കുട്ടീൻ്റെ കാരണം ചെരുത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ പാല് മൊത്തത്തിൽ അകിടിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അകിടിലേക്ക് ഇറങ്ങും. അപ്പം ഇങ്ങനെ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഒന്ന് ഒരെണ്ണ കുറച്ച് എണ്ണയിട്ട് ഇങ്ങനെ പാട്ടെടുക്കും. സപ്പോ ഹെൽപ്പർ ഭാവിയിൽ ഇവനാന്ന് കറക്കേണ്ടത്. ഒമ്പത് ലിറ്റർ പാല് രാവിലെ ആറും വൈകിട്ട് മൂന്നും. ഇപ്പം ചില ഗർഭിണി ആയതുകൊണ്ട് കുറവാന്ന് കറക്കല്, പ്രഗ്നന്റ് ആണ്.
എല്ലാവരും ബക്കറ്റ് വെച്ചിട്ടാണ് കറക്കല്. നമ്മൾ പിന്നെ ബക്കറ്റ് വെച്ച് കറക്കല്ല, ഇങ്ങനെ പാട്ടയിൽ കറന്നിട്ട് ബക്കറ്റിലേക്ക് ഒഴിക്കലാണ്. പിന്നെ എല്ലാവരും കറക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിലാണ് കറക്കൽ. ഇത് ഇങ്ങനെ കറക്കാൻ ഒരിക്കലും പാടില്ല, കാരണം ഇതിൻ്റെ നഖം കൊണ്ട് നമ്മളെ കൈയിൻ്റെ നഖം കണ്ടിട്ട് ഇതിൻ്റെ അകിട് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. കഴിയുന്നതും എല്ലാവരും ഇങ്ങനെ കറക്കുക. അതുകൊണ്ട് ഇതിന് വലിയ പ്രശ്നങ്ങളില്ല, അകിടിന് അസുഖം വരില്ല. മറ്റേന്ന് വെച്ചാൽ നഖം വിഷാന്ന്, അപ്പോൾ ഈ നഖം കൊണ്ടിട്ട് ഇതെങ്ങനെ മുറിയും ഇങ്ങനെ കറക്കുമ്പോൾ. ഇങ്ങനെ ഒരു കാരണവശാലും കറക്കരുത്. കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇങ്ങനെ കറക്കുന്നതാണ്. ഇങ്ങനെ കറക്കൽ നല്ലതല്ല എന്ന് ഞാൻ പറയുന്നത്, പശുവിനും നല്ലതല്ല നമുക്കും നല്ലതല്ല. ഇങ്ങനെ ഇതാ ഈ രീതിയിൽ കറക്കുക. ഏറ്റവും കൂടുതൽ മക്കളാണ് ഇതിന് സപ്പോർട്ട്, വൈഫും മക്കളും. വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏത് കാര്യം നമുക്ക് വിജയിക്കും മെയിനായിട്ട്. പിന്നെ മകളും നല്ല സപ്പോർട്ടാണ്. മകളും കൈക്കോട്ടടവ് സ്കൂളാണ് പഠിക്കുന്നത്, അവിടെ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കറവിൻ്റെ എല്ലാം മറ്റേ അഗ്രികൾച്ചറായിട്ടെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, കൃഷിയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നല്ല തന്നെ. ഇപ്പം കൃഷി നമ്മൾ വിശ്വസിക്കുക. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കൃഷി ആക്കിയതിന് കൂടുതൽ. ഇപ്പം സമയപരിധി കൊണ്ട് കൃഷിയിൽ ഇപ്പം കുറച്ച് പിന്നോക്കത്തിലേ ഇല്ല തന്നെ. ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്, ഇപ്പം ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. മിനി കഴിഞ്ഞ ആഴ്ച മുതൽ ഇപ്പം സ്റ്റാർട്ടിങ് ആക്കിയിട്ടുണ്ട്. ഇപ്പം വാഴ ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കന്നെല്ലാം. കുറച്ചൊരു 10-30% സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോവാം. ആരോടും കൈന്ന് കിട്ടാണ്ട് ആരെയും ആശ്രയിക്കാതെ. കാരണം അതിനെല്ലാവരും വീട്ടുകാർ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യണം. ആരാ ചെയ്യുന്ന ആ വീട്ടിലുള്ളവർ, അപ്പം അവർക്ക് നല്ലൊരു സപ്പോർട്ട്. അവർ വീട്ടുകാർ ചെയ്തിട്ടില്ലെങ്കിലും ഒരു സംസാരത്തിലൂടെ ആ നീ ഏതായാലും ചെയ് നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനൊരു താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഇപ്പം സ്വന്തം വീട് നിന്ന് മാറാനുള്ള കാരണം ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് കൊണ്ടാണ്. ഫാം തുടങ്ങണം, നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ ഭാര്യയും മക്കൾക്ക് സ്വന്തമായിട്ട് ജീവിക്കണം. ഞാനില്ലെങ്കിലും അവർ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഒരു സ്വന്തമായ ഒരു വീട്, താൽക്കാലിക ഒരു വീടുണ്ടാക്കി. താൽക്കാലികം സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി, പണി കഴിഞ്ഞിട്ടാ, പണി ബാക്കിയുണ്ട് അത്ര ഒരുപാട്. പക്ഷെ താമസം തുടങ്ങിയിപ്പം. ഇപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കുന്നു വീടിൻ്റെ പണി. ആയിരുന്നു ആ കുവൈത്തിലേ ഉണ്ടായിരുന്നു. കുവൈത്തിൽ നിന്ന് ആറ് വർഷം വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഫ്ലവർ മില്ല് തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു പിറ്റേത്ത മാസം ഒരു പശുവിനെ വാങ്ങി, ചെറിയൊരു കിടാവിനെ വാങ്ങി. കിടാവിനെ വെച്ച് കഴിഞ്ഞാൽ അറവിശാലയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വാങ്ങിയതാണ് അതിനെ. അപ്പം അതങ്ങനെ വളർന്ന് നമ്മളോട് ഭയങ്കര സ്നേഹം. പിന്നെ അതിനെ അങ്ങനെ വളർത്തി പ്രസവിച്ച് പിന്നെ അതേമാതിരി തന്നെ വേറൊരു ജേഴ്സിനെയും കൂടി വാങ്ങി, ചെറിയ കുട്ടീനെ. അത് നമ്മൾ സ്നേഹിതം തന്നാതെ നിനക്ക്. അപ്പം അതിനെയും കൂടി പോറ്റി. അതിപ്പം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു, രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പം. മെഡിസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അകിട് പൊട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ചുണ്ടിന് ഉപയോഗിക്കുന്ന ഡോളാജല്ല ഉപയോഗിക്കുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ. മറ്റുള്ളവരെ പോപ്പിക്കോറ് പിന്നെ പോപ്പിക്കോട്ടിൻ്റെ സ്പ്രേ മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിന് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ ചുണ്ടിന് ഉപയോഗിക്കുന്നത്, കാരണം ഇനി പാലിലായി കഴിഞ്ഞാലും അത് വിഷയമല്ല. അകിട് പൊട്ടെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കീറ്റ് പോവും, ഇങ്ങനെ കീറും. നമ്മൾ ഈ കാലെല്ലാം വിണ്ടു വളക്കുന്നില്ല തണുപ്പ് സീസൺ, അതേമാതിരി
പക്ഷേ ഇങ്ങനെ കറക്കുമ്പോൾ വരത്ത് ഇങ്ങനെ കറക്കുമ്പോൾ എല്ലാ പാലും വരും. ഇങ്ങനെ വിൽക്കും ഇതാ എല്ലാം വരും. ഇതാ എല്ലാം വരും. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബാലൻസ് വരും. ഇല്ല കച്ചറ ഉണ്ടാവില്ല ഇനി അവിടെ ആദ്യം കഴുകിയത്. കാരണം അതിൽ നിന്നൊരസുഖം ഇതിൻ്റെ അകിടിലേക്ക് വരാൻ പാടില്ല. കാരണം ഒന്നിന് നമ്മൾ ഡോക്ടറത്തെ കൊണ്ടുപോകും, പിന്നെ അത് കഴിയുമ്പോൾ ഇതിനും പ്രശ്നം വരും അകിടിന്. ആറായിരം രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പച്ചപ്പുല്ല് നമ്മൾ പ്രകൃതിയിലുള്ള തീറ്റ കൊടുക്കണം. നമ്മുടെ തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു വരുമാനമാണ്. അല്ലാണ്ട് കടകളിൽ ആശ്രയിച്ച് അതിൻ്റെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് എല്ലാ തീറ്റക്കും വില കൂടുതലാണ്. കാരണം എസ് കെ എമ്മിൻ്റെ തീറ്റ ഉണ്ടായത് ഇപ്പോൾ 1,050 ഉറുപ്പ്യ ഉണ്ടായത് ഏകദേശം 1,300 ഉറുപ്പ്യടുക്ക് എത്തി. 200 ഉറുപ്പ്യ ഈ കോവിഡ് സമയത്ത് കൂടി. അപ്പം അതെല്ലാം കൂടി നോക്കിയിട്ട് തീറ്റ മാത്രം കൊടുത്ത് പോയിട്ടുന്ന പശുവിന് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മൾ നടത്തം വേസ്റ്റ് നമുക്ക് ആകെ കിട്ടുന്നത് തന്നെ ചാണകമാണ്. പിന്നെ പക്ഷെ നാച്ചുറലായിട്ട് കുറച്ച് മെനക്കെട്ട് അതിനെ കൊണ്ടുപോയി പറമ്പിലെല്ലാം കൊണ്ടുപോയി കെട്ടി മേയിച്ച് അതിൻ്റെ വയറെല്ലാം നിറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കുറവേ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ 8 ലിറ്റർ പിന്നെ 9 ലിറ്റർ കറക്കുന്നതിന് ഞാൻ ആകെ 3 ലിറ്റർ പിന്നെ 3 കിലോ കേസും 1 കിലോ ചോളോ പൊടിയാണ് കൊടുക്കുന്നത്. 3 കിലോ കേസ് ഡെയിലി 2.5 കിലോ 3 കിലോ കേസും 1 കിലോൻ്റെ അടുക്ക ചോളോ പൊടിയും ഒരു ദിവസം കൊടുക്കുന്നത്. വേറെ ഫുഡില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതെല്ലാം മിക്സിതമായിട്ട് ചെറുപയറ് വമ്പയറ് ഇതെല്ലാം ഓരോരോ കിലോ വാങ്ങിയിട്ട് പൊടിച്ചിട്ട് 200 ഗ്രാം വേവിച്ചിട്ട് കൊടുക്കും. കാരണം 3 പശുവിനെടുത്തിട്ട് 400 ഗ്രാമാണ് വേവിക്കൽ. അതിൽ വെള്ളവും കൂട്ടിയിട്ട് വേവിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇതുമായി. കാരണം അതിനൊരു പ്രോട്ടീൻ കണ്ടെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശരീരത്തിലേക്ക് സോപ്പലിട്ട് സർഫലിട്ട് കഴുകി അതിന് അടുത്ത പശുവിനെ കറക്കുമ്പം ആ കയ്യോടെ ആദ്യത്തെ പശുവിനെ കറന്ന കയ്യോടെ മറ്റേ പശുവിനെ ഒരു കാരണവശാലും കറക്കരുതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലിയിലെ അസുഖങ്ങൾ 90% ഒഴിവായി കിട്ടും. പല രീതിയിലായി രോഗമില്ലാതെ എല്ലാത്തിലേക്കും പകരും. കാരണം ഇവിടെ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഫാമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കഴുക ആദ്യം ഒരു പശുവിനെ കറന്ന് അടുത്തതിനെ കൈ കഴുകാണ്ട് അതോടെയാണ് ഇത് കറക്കൽ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ആരാ ഈ ഫാം നടത്തുന്നവർ അവരവരോട് കാര്യമായിട്ട് പറയുക ഒരകിട് തൊട്ട് കഴിഞ്ഞാൽ അടുത്ത അകിട് തൊടുന്നുണ്ടെങ്കിൽ ശരിക്കും സർഫ് ഇട്ട് കഴുകുക. സർഫ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് ശരിക്കും കൈ കഴുകിയതിന് ശേഷം അടുത്ത അകിട് തൊടാൻ. അപ്പോൾ ഒന്നിനില്ല കംപ്ലൈൻറ്റ് മറ്റേതിലേക്ക് വരാതിരിക്കും, പകരൂല. അപ്പോൾ ഒന്നിനെ മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അല്ലെങ്കിൽ മറ്റതിൻ്റെ അസുഖം മാറിയിട്ട് നമ്മൾ ഒരു ഹാപ്പിയിൽ നിൽക്കുമ്പോൾക്ക് അടുത്തതിന് പിടിച്ചു പോകും ഈ അസുഖങ്ങൾ. പിന്നെ അതിനെയും കൊണ്ട് നടക്കുമ്പോൾ അടുത്തതിന് പിടിക്കും. അപ്പോൾ അതിന് നമുക്ക് മാനസികമായിട്ടുള്ള ഇതെല്ലാം ഒഴിവാക്കുക. ഈ കർഷകരെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതെല്ലാം പൂട്ടിക്കെട്ടാന്നുള്ളൊരു പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ടാമത്താണ് രണ്ടാമത്തെ മോനെ ഇപ്പൊ ഇതിപ്പോ വെച്ചാല് ഇതിന്റെ അമ്മക്ക് 18 ലിറ്റർ കറക്കുന്നതാ. നിന്റെ ആ തള്ള 18 ലിറ്റർ ഡെയിലി കറക്കുന്നതാ രാവിലെ വൈകിട്ട് എത്തിട്ട്. ഇപ്പൊ ഇത് സംഭവം വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു ചെറിയൊരു പിഴക് കാരണം ഇത് 6ാം മാസത്തില് ഇതിന്റെ ഗർഭം അലസിപ്പോയി. അപ്പൊ ഞാൻ ഡോക്ടറെ വെച്ച് വെച്ച് ഇതിന്റെ പാല് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നു. അപ്പം നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാലാണ്. നമ്മൾ പുറത്ത് കൊടുക്കുന്ന വെച്ചാൽ അതിൻ്റെ പാലാണ് ആ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം പുറത്ത് കൊടുക്കില്ല. അപ്പം കാരണം അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ബക്കറ്റ് കറന്നിട്ട് ചെറിയ ബക്കറ്റ് കറന്നിട്ട് ഒന്നിച്ചൊഴിക്കാണ്ട് ആ ബക്കറ്റ് കൊണ്ടുപോയത്. അപ്പം ഇത് നമ്മൾ വീട്ടിലേക്കുള്ളത് വേറെ ബക്കറ്റിൽ തന്നെ കറന്നിട്ടെടുത്തിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കറന്നതിനോട് നമുക്ക് 5 ലിറ്റർ പാല് ഫസ്റ്റ് ഉണ്ട്. ഇനി 5 ലിറ്റർ ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസവിക്കാനായി. ഇനിയിപ്പോൾ മാസം ലാസ്റ്റ് 1ാം തീയതി നമ്മൾ ഇതിൻ്റെ കറവ് നിർത്താൻ പോവാം.
ഇപ്പം കാരണം വെച്ച് കഴിഞ്ഞാല് പശു പ്രസവിക്കാൻ എടുക്കുന്ന ടൈം അതൊക്കെ 10 മാസത്തിനുള്ളിൽ മനുഷ്യനെ പോലെ തന്നെ. അപ്പൊ അവര് 6 മാസം കറവേ പാടില്ലോ, 6 മാസം പിന്നെ പ്രസവിച്ചിട്ടില്ല 3 മാസം, പ്രസവിച്ച് 11-ാമത്തെ ദിവസം മുതൽ നമ്മൾ കറവ് തുടങ്ങും. കറവ തുടങ്ങിയിട്ട് പിന്നെ 3 മാസം വരെ കറക്കും, കണ്ടിന്യൂ ആയിട്ട് കറക്കും. കറന്നതിനെ പിന്നെ ചെന പിടിപ്പിക്കും, ചെന പിടിപ്പിച്ചിട്ട് ഒരു 6-7 മാസത്തും കറക്കും. അപ്പം 3-7, 10 മാസം കറവ കറക്കും. 2 മാസം കറവയില്ല, 2 മാസം അല്ല 3 മാസം കറവയില്ല, 3 മാസം കറവയില്ല. ഒരു കൊല്ലം നോക്കാൻ പറ്റൂല, അപ്പൊ 2 കൊല്ലം കൂട്ടിയിട്ട് 10 മാസം. അപ്പൊ അതില് കൂട്ടുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പം പിന്നെ ജനുവരി 1 ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാല് 11-ാമത്തെ ദിവസം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആക്കി. അപ്പം സ്റ്റാർട്ടിങ് ആക്കിയിട്ട് 3 മാസം കഴിഞ്ഞാൽ ചെന എടുപ്പിച്ച്. അപ്പം ഈ 3 മാസം നമുക്ക് എത്ര, ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ നമുക്ക് കിട്ടി. പിന്നെ അവിടെ നിന്ന് 7 മാസം, 10 മാസം. പിന്നെ അവിടെ നിന്ന് പിന്നെ 3 മാസം കഴിഞ്ഞ് പ്രസവിക്കും. അപ്പം എത്രയും 10-13 മാസമേ വരും. ഒരു വർഷം 1 മാസം, 1 മാസം ഇല്ലേ, 13 മാസത്തിന്റെ ഇടയിൽ നമുക്ക് 10 മാസം നമുക്ക് കറവ ചെയ്യാം. 3 മാസത്തോളം ഇല്ല, അത് ആരും കൂട്ടൂല. കണക്ക് കൂട്ടുക വെച്ച് കഴിഞ്ഞാല് കാള കൂട്ടിയതിനു ശേഷം നിർത്തുന്നത് ഒരു 6 മാസത്തെ കറവ എല്ലാരും കൂട്ടല്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രസവിച്ചിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടില്ല 3 മാസത്തെ കറവയും, പിന്നെ അതിനെ ചെനയടിപ്പിച്ചിട്ടില്ല 6 മാസത്തെ കറവയും. 9 മാസമാണ് ഒരു പശുവിന് ശരിക്കും കറക്കുന്നത്. 9-10 മാസം, ചില ആൾ 7 മാസത്തിൽ നിർത്തുന്നവരുണ്ട്, ചില ആൾ 6 മാസത്തിൽ നിർത്തുന്നവരുണ്ട്. കാരണം 6 മാസത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം സംരക്ഷണം. ചില ആൾ, ചില പശുക്കൾ അടുത്ത പ്രസവം വരെ കറക്കേണ്ട രീതി വരുന്നുണ്ട്, കാരണം അകിടിൽ പാലിറങ്ങിയിട്ട്. അപ്പം ഇതെല്ലാം ഇതിൻ്റെ അമ്മയെല്ലാം അങ്ങനെയാണ്. ബുദ്ധിമുട്ടാവും പിന്നെ അകിട് കംപ്ലൈൻറ്റ് വരും, ചില പശുക്കളുണ്ട്. ഇപ്പം ഇതിൻ്റെ തള്ളയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച അന്ന് മുതൽ അടുത്ത പ്രസവം വരെ കറക്കും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് 2 മാസത്തെ പാൽ അവർ മറിച്ച് കളയാ, കാരണം അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ഉപ്പ് രുചിയുണ്ടാവും. ആ അപ്പം അതിന് അത്രക്ക് പാലുണ്ട്, അതേ ക്വാളിറ്റി ബ്രീഡാണ് ഈ സാധനം കൂടി. ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളക്കൊമ്പ്, വെള്ളക്കുളമ്പ്, ആ കുളമ്പ് വെള്ളയാണ്, പിന്നെ കൊമ്പ് വെള്ളയാണ്. അതിൻ്റെ എന്ന് വെച്ചാൽ വെള്ളക്കൊമ്പാണ്, ഒരു സൈഡ് കുളമ്പാണ് വൈറ്റ്. ആ അപൂർവത്തിൽ കുറവാണിത്, ഈ വെള്ളക്കുളമ്പ് വെള്ളക്കൊമ്പ് വരുന്ന പശുക്കൾ കുറവാണ്. ആ അപ്പൊ എൻ്റെ അടുക്ക ഇല്ലത് ഒരു വെള്ളക്കൊമ്പ് ജേഴ്സിയും അതേ പശുവിന് തന്നെ വെള്ളക്കുളമ്പുമാണ്. എന്താ വെള്ളക്കുളമ്പ്, കുറച്ച് ചാണകത്തിൻ്റെ ഇതായതുകൊണ്ടാണ് അങ്ങനെ ഇതാണെന്ന്. വെള്ളക്കുളമ്പ് 4 കുളമ്പ് വൈറ്റാണ്. ആ ഇപ്പൊ കൊമ്പും വൈറ്റാണ്, ഒരു ഗ്ലാസ് ടൈപ്പാണ്. അതാണ് നീന്റെ പ്രത്യേകത ഈ ജേഴ്സിന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടാക്കാം. അപ്പോൾ സിദ്ദീഖയുടെ ഫാമിൻ്റെ വിശേഷങ്ങളും അറിവുകളും ഒന്നും ഇവിടെ തീരുന്നില്ല. നമുക്കെല്ലാം കട്ട് ചെയ്യാനോ ചുരുക്കാനോ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ആ ഫാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല പോയിൻറ്സും കാര്യങ്ങളും അറിവുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് 1, 2 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 2 നമ്മൾ എത്രയും പെട്ടെന്ന് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.